അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു മലായികത്തുഹു യുസ്സല്ലൂന അലന് നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അവലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലിയ അസ്വല ശഫീഇന റസൂലുള്ളാഹി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ, സദാത്യങ്ങൾ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, മാസം തോറും നടത്തി വരാറുള്ള ജന്നത്തുൽ ഉലൂം സുന്നി മദ്രസയുടെ കീഴിൽ നടത്തി വരാറുള്ള ബദർ മൗലിദിൻ്റെ സദസ്സിലാണ് നാം ഉള്ളത്. അതോടൊപ്പം തന്നെ ഖുർആൻ ഖത്മ് മജ്ലിസും കൂടിയാണ് നമ്മുടെ ഈ മജ്ലിസ്. കുറേ ആളുകൾ ഒരു മാസമാകുമ്പോഴേക്കും ഒരുപാട് ഖുർആൻ ഖത്മ് ഓതി തീർക്കുന്നു. ആ രണ്ട് മജ്ലിസിൻ്റെയും സംഗമമാണ് മാസത്തിൽ നടക്കുന്ന ബദർ മൗലിദിൻ്റെ സദസ്സ്. ഒരിക്കലും മുടങ്ങരുത് എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് ഓൺലൈനിലൂടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ജീവിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ടുള്ള ജീവിതമാവണം. ഇംതിസാൽ ഓമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് തഖ്വ. ആ തഖ്വയുടെ ഭാഗമാണ് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും ഹജ്ജും സക്കാത്തും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം. ഈ കൂട്ടത്തിൽ അമലുടെ കൂട്ടത്തിൽ മഖബൂല് മർദൂദ് എന്ന് പറയുന്ന രണ്ട് അമലുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കപ്പെടുന്നത്, അള്ളാഹു തആല തള്ളപ്പെടുന്നത്. എന്നാൽ നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, ഏത് സൽക്കർമ്മമാണെങ്കിലും അത് സ്വീകരിച്ചു എന്നും നമുക്ക് യാതൊരു ഉറപ്പും ഇല്ല. സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാം ഉള്ളത്. നാളെ റബ്ബിനടുത്ത് എത്തുമ്പോഴേ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരാൾക്കും എൻ്റെ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല, എൻ്റെ നോമ്പ് സ്വീകരിച്ചെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ മക്ബൂലായിരിക്കും, അല്ലെങ്കിൽ മർദൂദായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മക്ബൂലായി മാത്രം ഉള്ള ഒരു അമലാണ് എന്തായാലും അള്ളാഹു തആല സ്വീകരിക്കുന്ന ഒരു അമലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ചൊല്ലുന്ന സ്വലാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അതിൻ്റെ മഹത്വം നമ്മെ കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു മലക്കുകളൊക്കെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ള ഒരു അമലിനെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഒരേ ഒരു അമൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചെയ്യുന്ന സ്വലാത്താണ്. ഞാൻ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, ഗുണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തിനും നിദാനമാണ്, കാരണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്ഥറുഹും അലയ്യ സ്വലാ, ജനങ്ങളെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആൾ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ബന്ധമുള്ള ആൾ, അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വലാത്തിനുണ്ട്. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ സ്വലാത്ത് പരിഹാരമാണ്. നമ്മുടെ രോഗങ്ങൾ ശിഫയാവാൻ സ്വലാത്ത് പരിഹാരമാണ്. നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ഇന്ന് ലോകം മുഴുവനും നേരിട്ട് കൊണ്ടിരിക്കുന്ന മഹാമാരി കൊറോണ, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു കളയാൻ, ഉയർത്തിക്കളയാൻ സ്വലാത്ത് പരിഹാരമാണ്. നമ്മുടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാം സ്വലാത്ത് ചൊല്ലി ഹദി ചെയ്താൽ അതവർക്ക് വലിയ ഫലമാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം, കഴിവിൻ്റെ പരമാവധി സ്വലാത്ത് ചൊല്ലണം. എന്തുകൊണ്ടാണ്? ഫൈനസ്വലാത്ത് നൂറും ഫിൽ ഖബരി, സ്വലാത്ത് എന്നുള്ളത് ഖബറിൽ അതൊരു പ്രകാശമാണ്. സിറാത്ത് പാലം കിടക്കുന്നിടത്ത് പ്രകാശമാണ്, മഹ്ശറിൽ അത് പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി കൂടുതൽ സമയം ചെലവാക്കിക്കൊണ്ട് സ്വലാത്തിലായി കഴിഞ്ഞുകൂടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. സ്വലാത്തുകൾ ചൊല്ലേണ്ട പ്രത്യേക സമയങ്ങളും പ്രത്യേക ദിവസങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം പള്ളിയിലേക്ക് കയറുന്ന സന്ദർഭത്തിലും പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന സന്ദർഭത്തിലും അവിടെയും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരാൾ പള്ളിയിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ അഊദും ബിസ്മിയും ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ ഫ്തഹലി അബ്വാബ റഹ്മത്തിക് എന്നുള്ള തിക്കർ ചൊല്ലി വലതുകാലം മുന്തിച്ചാണ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. പള്ളിയിലേക്ക് പുറത്തു പോകുമ്പോഴും അഊദും ബിസ്മിയും ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് എന്നുള്ള തിക്കർ ചൊല്ലിയാണ് ഇടതുകാലം വെച്ചുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടത്. അതുപോലെ നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, കുനൂത്തിൽ സ്വലാത്തുണ്ട്. നാം തുമ്പിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് വേണ്ടി രണ്ട് മലക്കുകൾ സൃഷ്ടിക്കുമെന്നും ആ മലക്കുകൾ അവനിക്ക് വേണ്ടി പൊറുക്കല്ലത്തോടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ മൻ സല്ല അലിയ സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അഷറ, ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് സ്വലാത്ത് ഞാൻ അവനക്ക് തിരിച്ചു ചൊല്ലുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. എൻ്റെ മേൽ ആരെങ്കിലും നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ഞാൻ ആയിരം സ്വലാത്ത് ചൊല്ലുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ നൂറ് സ്വലാത്ത്, നൂറ് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഇരട്ടി ആയിരം സ്വലാത്ത് അവിടെ നിന്നങ്ങോട്ട് തിരിച്ചു കിട്ടുന്നു. ആയിരം സ്വലാത്ത് ആരെങ്കിലും എൻ്റെ മേൽ ചൊല്ലിയാൽ സാഹമത്ത് കത്തുഫുഹു വക്കത്തുഫി അലാ ബാബിൽ ജന്ന, ഞാനും അവനും തോളോട് തോളൊരുമി കൊണ്ട് തൊട്ടുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ഹബീബുന റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നാം പരമാവധി നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം, വലിയൊരു സമയം സലാത്തിന് വേണ്ടി ചെലവഴിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ബദർ മൗലിദ് ചൊല്ലി ബദരീങ്ങളെ മുഴുവൻ പേരുകളും ചൊല്ലി നടക്കുന്ന മജ്ലിസാണ്. ബദരീങ്ങൾ നമുക്കെല്ലാവർക്കും കാവലാണ്, എന്തിനേക്കും തുണയാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെ തവസ്സലാക്കി ദുആ ചെയ്യുമ്പോൾ അതിലേക്ക് വലിയ ഇജാബത്തുണ്ട്. അന്ന ദുആ മുസ്തജാബത്തുൻ ഇന്ദ ദിക്രി അസ്മാ അഹ്ലി ബദരിൻ. ബദരീങ്ങളെ പേരുകൾ പറഞ്ഞ് ദുആ ചെയ്യുന്ന മജ്ലിസ് വലിയ ഇജാബത്തുണ്ടെന്ന് മഹാനായ തറാനി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. അത് എല്ലാ ദിവസവും ബദർ മൗലിദ് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും അസ്മാഉൽ ബദറെങ്കിലും നാം ചൊല്ലാൻ വേണ്ടി സമയം കാണണം. അത് അവരുടെ മദദ് ലഭിക്കാൻ കാരണമാണ്. മഹാന്മാരായ മഹാന്മാരൊക്കെ വലിയ സ്ഥാനത്തെത്തിയത്, ഔലിയാക്കളൊക്കെ വലിയ സ്ഥാനത്തെത്തിയത് ബദരീങ്ങളെ പേരുച്ചിരിച്ചുകൊണ്ടാണ്. ഈ സദസ്സ് ബദർ മൗലിദ് ചൊല്ലിയ സദസ്സാണ്, അസ്മാഉൽ ബദർ ചൊല്ലിയ സദസ്സാണ്. അതിൻ്റെ ശേഷമുള്ള ദുആ മജ്ലിസാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ദുആനിക്ക് പ്രതീക്ഷയുണ്ട്, ഇജാബത്തിന് പ്രതീക്ഷയുണ്ട്. ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നാം ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച പല മുഅ്മിനീങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീക്കിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് മുഴുവനായും ശമ്പളം കൊടുത്തു പോരുന്നു. പല മഹല്ലുകാരും ശമ്പളം വെട്ടിച്ചുരുക്കുമ്പോൾ, വെട്ടിച്ചുരുക്കൽ നമ്മുടെ മദ്രസയിലുണ്ടായിട്ടില്ല, പൂർണ്ണമായും ശമ്പളം കൊടുക്കുന്നു. അതിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കുന്ന, മറ്റുള്ള സംരംഭത്തിലേക്ക് സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടവർ, മഹല്ലത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകാരായ ഒരുപാട് പ്രവാസികൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ക്വാറൻ്റൈനിൽ കഴിയുന്നവർ, കൊറോണ മഹാമാരി പിടിപെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളൊക്കെ ജാഹ് ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ഈ മാസം മുഹറം മാസമാണ്. ഒരുപാട് മഹാന്മാർ ഈ മാസത്തിൽ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനായ മഹല്ലി ഇമാം, അതുപോലെ നമ്മുടെ ജില്ലയിൽപ്പെട്ട മമ്പറ തന്തി വിശ്രമം കൊള്ളുന്ന ഒരുപാട് കറാമത്തുകളുടമയായ കുത്തുബിസമാൻ അസയ്യിദ് അലവിൽ മമ്പറന്നങ്ങൾ അവറുകൾ വഫാത്തായത് അവരുടെ ആണ്ട് നടക്കുന്നത് ഈ മാസത്തിലാണ്. കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ, മഹാനായ സാബിർ റളിയല്ലാഹു അൻഹു, കർബല യുദ്ധം നടന്നത് ഈ മാസത്തിലാണ്. അതുപോലെ നാമൊക്കെ പ്രസവത്തിന് വേണ്ടി പ്രത്യേകം യാസീൻ ഓതാറുള്ള, കവരത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന കവരത്തി ശിഹവറുകൾ തങ്ങളവറുകൾ വഫാത്തായത് ഈ മാസത്തിലാണ്. അതുപോലെ താത്തൂർ ശുഹദാക്കൾ സയ്യിദ് അഹമ്മദ് ഖ്വാശാലിയാത്തി തങ്ങളവറുകൾ വഫാത്തായത് ഈ മാസത്തിലാണ്. അങ്ങനെ ഒട്ടനവധി മഹത്വക്കൾ വഫാത്തായ മാസവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെ പേരിലും, നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെ പേരിലും ഫാത്തിഹ ഇഖ്ലാസ് മൗഇദത്തിനി ഓതി ദുആ ചെയ്യുന്നു. ഇലാ ഹളറത്തി നബിയന ശഫീഇന മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്തി റവാഹി ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുഹദാഇ വസ്സിദ്ദീഖീന വസ്സ്വാലിഹീൻ വഇലാ ഹളറത്തി റവാഹി മൻ മാതു മിന്ന മിൻ അബായിന വഉമ്മഹാതിന വസ്സായിരി ഖാലിബിന ഖാസത്തൻ മൻ നബീനാഹും മൻ മാതു മിന്ന അൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترى الله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا مولانا وشفيعنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصة الغايات من جميع الخيرات في الحياة بعد الممات اللهم وصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة بركة شاملة بعد القبول منا أولا إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات رواه آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات رواه صحابه البدريين والأهديين والخندقيين والحنينيين وطبوقيين والسائر الصحابة والقرابة كلهم أجمعين وإلى حضرات رواه خلفائه الراشدين والأئمة المجتهدين والأقطاب الأربعة والمصنفين الصالحين والمحدثين والمفسرين والسائر الخير كلهم أجمعين خصوصا الى حضره كتب الاقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ والى حضره سلطان العارفين الشيخ احمد الكبير دفاعي قدس الله سره اللذيذ والى حضره الشيخ ابراهيم الدسوقي قدس الله سره اللذيذ والى حضره الشيخ سيد احمد البخاري احمد البدوي قدس الله سره اللذيذ والى حضره سلطان الهند خواجه معين الدين الجستي الجميري قدس الله سره اللذيذ والى حضره كتب الزمان السيد علوي المنفرمي قدس الله سره اللذيذ والى حضره شيخنا وجدي السيد جلال الدين البخاري فلابتني قدس الله سره اللذيذ والى حضره شيخنا وجدي السيد مولى البخاري الكننوري قدس الله سره اللذيذ والى حضره شيخنا وجدي السيد اسماعيل البخاري قدس الله سره اللذيذ والى حضره شيخنا وجدي السيد احمد البخاري قدس الله سره اللذيذ والى حضره شيخنا وجدي السيد محمد البخاري قدس الله سره اللذيذ والى حضره شيخنا وجدي السيد عبد الرحمن البخاري قدس الله سره اللذيذ والى حضره شيخنا وجدي السيد اسماعيل البخاري قدس الله سره اللذيذ والى حضره كتب الزمان السيد علوي والى حضره الشيخ السيد محمد محمد بن حسن جمال الليلي قدس الله سره اللذيذ والى حضره سيام ولي الله المدبوري قدس الله سره اللذيذ والى حضرات الشهداء التاتولي والى حضرات السائر الشهداء رضي الله عنهم والى حضره استاذ الاساتيد زين الدين المخدومي قدس الله سره اللذيذ والى حضره الشيخ قاسم ولي الله قدس الله سره اللذيذ والى حضره
സائر الخير كلهم اجمعين والى حضرات سائر الانبياء والاولياء والعلماء والشهداء والصديقين والصالحين اللهم زدهم تشريفا وتكريما وتعظيما لديك يا رب العالمين اللهم افض علينا وعلى والدينا وعلى مشايخنا وعلى اساتذتنا وعلى اخواتنا وعلى اخواتنا وعلى زوجاتنا وعلى اولادنا وعلى تلاميذنا وعلى من عاننا وعلى من وصانا بالدعاء وعلى مجلسنا هذا وعلى تعلمنا وتعليمنا وتدريسنا ودرسنا من فيضاتهم نمدنا واياهم بمددهم وحمنا واياهم بحمايتهم واحفظنا واياهم بفضلهم انصرنا واياهم بنصرتهم يا خير الناصرين اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين اللهم يسر اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين الله ربنا اغفر لنا ذنوبنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين فإذا أردت بعبادك فتنة فقبلنا إليك غير مفتونين أرحم الراحمين يا ملك الملوك يا الله يا الله يا غفار يا الله يا غفور يا الله ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ഭാര്യമാർ സന്താനങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവർ പ്രത്യേകിച്ച് ഞങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മദ്രസക്ക് വേണ്ടി സംഭാവന നൽകുന്നവർ സഹായിക്കുന്ന സഹകരിക്കുന്നവർ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ മുഅ്മിനീങ്ങൾ പ്രവാസികൾ ഞങ്ങളുമായി ബന്ധമുള്ളവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ അർഹമു റാഹിമിനായ അല്ലാഹ് ഞങ്ങളുടെ ഞങ്ങളറിഞ്ഞുമറിയാതിൻ്റെ രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ചെയ്തു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ് ബദരീങ്ങളൊക്കെ ജാഹ് ബറക്കത്ത് കൊണ്ട് മമ്പ്രന്തങ്ങളൊക്കെ ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിൽ വഫാത്തായ മുഴുവൻ മഹാന്മാരുടെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് സർവ്വദോഷങ്ങളും പുറത്ത് മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ് മുഖ്ലിസീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ് മുത്തഖിയായി ഒരു മുഖ്ലിസായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാഹ് ഞങ്ങളുടെ കൽബിൽ നിന്ന് എല്ലാ വേണ്ടാത്ത ചിന്തകളും നീ എടുത്തു കളയണം അല്ലാഹ് കിബർ ഹസദ് അജ്ബ് റിയാ തുടങ്ങിയ എല്ലാ ഖറകളും എടുത്തു കളഞ്ഞ് ഞങ്ങളെ കൽബുകളെ നീ ശുദ്ധീകരിക്കണം അല്ലാഹ് ഞങ്ങളെ കൽബുകളെ നീ ശുദ്ധീകരിക്കണം അല്ലാഹ് ഒരു മുത്തഖിയായി മുഖ്ലിസായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാഹ് സാഹചര്യത്തിൻ്റെ അടിമപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകൾ നീ ഹിഫ്ളു നൽകണം അല്ലാഹ് നീ കാവൽ നൽകണം അല്ലാഹ് അതിനുള്ള തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ് എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാഹ് ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് സദഖ തുടങ്ങിയ ഞങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് നീ കബൂലാക്കണം അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ് തട്ടിക്കളയുന്നൊരവസ്ഥ ഞങ്ങളിലേക്ക് നൽകല്ല അല്ലാഹ് നാളാഹറത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ് എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് നിൻ്റെ മഹല്ല ഫലല് കൊണ്ട് നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണം അല്ലാഹ് ഒരുപാട് സലാത്ത് വർദ്ധിപ്പിക്കാൻ നീ തൗഫീക്ക് നൽകണം അല്ലാഹ് ഞങ്ങളെല്ലാവരെയും സലാത്തിൻ്റെ ദിക്റിൻ്റെ തഹ്രീരിൻ്റെ ഔറാദുകൾ അഹ്ലുകാരാക്കണം അല്ലാഹ് ദിക്റിലൂടെയും ഔറാദിലൂടെയും ഞങ്ങളുടെ ജീവിതം നയിക്കാൻ നീ തൗഫീക്ക് നൽകണം അല്ലാഹ് ഒരുപാട് നോമ്പ് നൊലുക്കാൻ സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാഹ് ഖുർആൻ പാരായണം ചെയ്യാൻ നീ തൗഫീക്ക് നൽകണം അല്ലാഹ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സദഖകൾ ചെയ്യാൻ സ്ഥാപനങ്ങളെ മദ്രസകളെ പള്ളികളെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാഹ് നീ തൗഫീക്ക് നൽകണം അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്
പിടിപെട്ടവരുണ്ട്, മഹാമാരി കൊറോണ വൈറസ് പിടിപെട്ടവരുണ്ട്, അല്ലാത്ത രോഗമുള്ളവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അറ്റാക്കുള്ളവരുണ്ട്, കൈകാലുകൾക്ക് കടച്ചിലുള്ളവരുണ്ട്, ഉരവേദന വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ ഓരോ കണപ്പുകൾക്കും വേദനയുള്ളവരുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എന്ത് രോഗമാണെങ്കിലും, ഏത് ചെറുതും വലുതുമായ രോഗമാണെങ്കിലും, എന്ത് വൈറസ് ആണെങ്കിലും, നീ ശിഫ നൽകണം അല്ലാഹ്. യാ ഷാഫിയ അല്ലാഹ്, യാ ഷാഫിയ അല്ലാഹ്, യാ ഷാഫിയ അല്ലാഹ്, നീ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവനാണ്, നീ ശിഫ നൽകണം അല്ലാഹ്. ഒരു ഹോസ്പിറ്റലിന് കിടക്കുന്ന ഒരു സാഹചര്യം നൽകല്ല അല്ലാ, ഞങ്ങളെ നീ രോഗത്തിൻ്റെ അടിമകളാക്കല്ല അല്ലാ, മരുന്നിൻ്റെ അടിമകളാക്കല്ല അല്ലാ, നീ തരുന്ന രോഗം ഞങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാ. മഹാമാരി പിടിപെട്ടുകൊണ്ട് ക്വാറൻ്റൈനിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരുണ്ട്. അല്ലാഹുവെ അവർക്കൊക്കെ നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകണം അല്ലാ, എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കണം അല്ലാ. പഴയതുപോലെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് വീട്ടിൽ വന്ന് കഴിയാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാ, നീ തൗഫീക്ക് നൽകണം അല്ലാ. റബ്ബേ, ഞങ്ങൾ സ്ഥാപനത്തിന് മദർസയെ സഹായിക്കുന്ന സഹകരിക്കുന്ന സർവമിനീങ്ങളും മുഅ്മിനാത്തുകളും സ്ഥാദമാൾ ശമ്പളത്തിലേക്ക് കാശ് തരുന്നവരും അവിടെ നടക്കുന്ന കഞ്ഞിയിലേക്ക് സംഭാവന നൽകുന്നവരും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവന നൽകുന്നവരും അവരുടെ വീടും നാടും തറവാട് നിനക്കറിയാം. മാസത്തിലും വർഷത്തിലുമായി വരിസംഖ്യ തരുന്നവരും എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ, അർഹമായ പ്രതിഫലം നൽകണം അല്ലാ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന വീട്ടിലും നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധപ്പെട്ടവർ ചെറുപ്പക്കാർ എല്ലാവർക്കും നീ നല്ല ഹൈറും ബറക്കത്ത് നൽകണം അല്ലാ, ജോലിയിൽ ബറക്കത്ത് നൽകണം അല്ലാ, ജോലി നഷ്ടപ്പെട്ടവർക്ക് ഇതിനേക്കാൾ ഹൈറായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണ്, അല്ലാഹുവേ അവർക്ക് ലാഹിക്കായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാ, ഉള്ള ജോലി നീ ബറക്കത്ത് കൊടുക്കണം അല്ലാ. അർഹമു റഹീമീനായ അല്ലാ, ഈ സദസ്സിനെ നീ കബൂലാക്കണം അല്ലാ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണം അല്ലാ. ബദരീങ്ങളെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഈ സദസ്സ് ഞങ്ങൾ നീ കബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഞങ്ങളെ ശിഷ്യന്മാരെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണം അല്ലാ, മുത്തഖീങ്ങളാക്കണം അല്ലാ, കൺകുളിർമയായ മക്കളാക്കണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണം അല്ലാ, എല്ലാ ഇൽമുമുള്ള മക്കളാക്കണം അല്ലാ, ദുന്യവിയും ഭൗതികവുമായ ഭൗതികവും മതപരവുമായിരിക്കുന്ന എല്ലാ ഇൽമുകളും ഞങ്ങളെ മക്കൾക്ക് ശിഷ്യന്മാർക്ക് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. നല്ല ബുദ്ധിയും തൻ്റെ ഇടമുള്ളവരാക്കണം അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാ, നീ സുഖപ്രസവം നൽകണം അല്ലാ, നീ ആർക്കും നീ സിസേറിയനാക്കല്ല അല്ലാ, നീ സുഖപ്രസവം നൽകണം അല്ലാം. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ മക്കൾ നൽകണം അല്ലാം. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, 15-20 വർഷമായി മക്കളുണ്ടായ ഞങ്ങൾ അനുഭവത്തിലുണ്ട് അല്ലാ. ബദരീങ്ങളൊക്കെ ജാഹ ബർക്കത്തുകൊണ്ട്, മഹാന്മാരൊക്കെ ജാഹ ബർക്കത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് നീ മക്കൾ നൽകണം അല്ലാം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാം. നീ തരുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണം അല്ലാ. സർവാപത്തും മുസീബത്തും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ലാം. സാഹിരീങ്ങളെ സിഹ്റിനത്തോട്ട് കാക്കണം അല്ലാം. ലാലിമീങ്ങൾ ഉലമനത്തോട്ട് കാക്കണം അല്ലാം. ഹാസിദീങ്ങൾ ഹസദിനത്തൊട്ട് കാക്കണം അല്ലാം. ഫസാദീങ്ങൾ ഫസാദിനത്തൊട്ട് കാക്കണം അല്ലാം. സർവ ആഫത്ത് മുസീബത്തിനത്തൊട്ട് നീ കാത്തുരക്ഷിക്കണം അല്ലാം. എല്ലാ സിഹറും ഐനും എല്ലാം നീ ബാത്തിലാക്കി കളയണം അല്ലാം. ഞങ്ങൾക്ക് നിഹിഫ് നൽകണം അല്ലാം. നിൻ്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാം. നിൻ്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാം. അർഹമു റഹീമീനായ അല്ലാ, ഈ സദസ്സിനെ നീ കബൂലാക്കണം അല്ലാം. ഈ സദസ്സിനെ നീ കബൂലാക്കണം അല്ലാ. ഹജ്ജും റജിയ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണം അല്ലാം. റബ്ബേ, നിരവധി തവണ ഹജ്ജും റജിയ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണം അല്ലാം. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരണം അല്ലാം. സാമ്പത്തിക ശേഷി നൽകണം അല്ലാം. ശാരീരിക കഴിവ് ഞങ്ങൾക്ക് നൽകണം അല്ലാം. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരണം അല്ലാ. കടങ്ങൾ വീട്ടിൽ തരണം അല്ലാ. കടത്തോടു കൂടെ നീ ഞങ്ങളെ മൗത്താക്കല്ല അല്ലാം. കടങ്ങൾ വിട്ടാൻ ഹലാലായ വരുമാന മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. നിൻ്റെ പടപ്പുകൾ
ഖുശൂഉകളോട് യാചിക്കേണ്ട ഒരവസ്ഥ, കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ റബ്ബേ, ഖൈറായ മാർഗത്തിലൂടെ ഞങ്ങൾ കടങ്ങൾ വിട്ടാനുള്ള വഴി നീ എളുപ്പമാക്കണം. അല്ലാ ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണം. അല്ലാ റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം. അല്ലാ അവസാനം മരിക്കുമ്പോൾ കാമില ഈമാനോട് കൂടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം ഖൈറായ സമയത്ത് ഞങ്ങളെ മരണം നീ എളുപ്പമാക്കണം. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവരാക്കണം. അല്ലാ പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ അപകട മരണങ്ങൾ നൽകല്ല. അല്ലാ കീറിമുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ ആക്സിഡൻ്റ് വരണം ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ശായഖന്മാർ, ജ്യേഷ്ഠാനജന്മാർ, ഭാര്യമാർ, മക്കൾ, ബന്ധപ്പെട്ടവർ, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം വിട പറഞ്ഞു പോയോ അതിൻ്റെയൊക്കെ മിസ്ല് സവാബിനെ അല്ലാഹുവേ ഞങ്ങൾ ഓതി തന്നെ മിസ്ല് സവാബിനെ അവിടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം. അല്ലാ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം. അല്ലാ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം. അല്ലാ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണം. അല്ലാ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണം. അല്ലാ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണം. അല്ലാ അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം. അല്ലാ ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം. അല്ലാ അർഹമു റാഹിമീനായ അല്ലാ ഈ സദസ്സിനെ നീ കബൂലാക്കണം. അല്ലാ റബ്ബേ പലരും ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരാണ്. അവിടെ ഉദ്ദേശങ്ങൾ നിനക്കറിയാം, അവിടെ വിഷമങ്ങൾ നിനക്കറിയാം, അവിടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. അല്ലാ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം. അല്ലാ എല്ലാ ആപത്തും മുസീബത്തിനെ തൊട്ടും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. അല്ലാ റബ്ബേ ഈ സദസ്സിലേക്ക് ഖുർആൻ ഖത്തുമ തീർത്തവരുണ്ട്, ബദർ മൗലിദ് മുഴുവൻ ചൊല്ലിയവരുണ്ട്, അസ്മാൽ ബദർ ചൊല്ലിയവരുണ്ട്, അതൊക്കെ നീ കബൂലാക്കണം. അല്ലാ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഖുർആൻ ഖത്തുമ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ ഒരുപാട് അസ്മാൽ ബദർ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ തൗഫീഖ് നൽകണം. അല്ലാ ഒരുപാട് നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണം. അല്ലാ ഞങ്ങളുടെ ഖൽബിനെ നീ നിയന്ത്രിക്കണം. അല്ലാ നല്ലത് ചെയ്യാനുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണം. അല്ലാ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على طاعتك ثبت قلوبنا على طاعتك ثبت قلوبنا على طاعتك ارحم راحمنا يا الله ربي ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുനവ്വറായ മുഖം കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ ഞങ്ങൾ മൗത്താകുന്നതിൻ്റെ മുമ്പ് തന്നെ ആ പൂമുഖം വന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ നീ തൗഫീഖ് നൽകണം. അല്ലാ ഈ സദസ്സിനെ നീ കബൂലാക്കണം. അല്ലാ ഞങ്ങൾ വല്ലതും ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ ഞങ്ങൾക്ക് നൽകണം. അല്ലാ എല്ലാ ഖൈറിൻ്റെ കവാടങ്ങളും ഞങ്ങൾക്ക് നൽകണം. അല്ലാ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന بالنار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين وبه قص صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى الله عليه وسلم صلى على جميع الانبياء والمرسلين الحمد لله رب العالمين